Assalamualaikum, welcome back to Surumees Time Pass. Puthi video lekku ellavarkum swagatham. Ellarum sukhayittu irikkanu vicharikkana. Mashallah, alhamdulillah, nammude sukhayittu povunnundallo. Nalla energetic aayittum nalla vibe aayittum enikku vannittulla oru divasamayirunnu. Pakshe enna sambhavichathu ennilla. Thottunnathu mullanum alambayi povunna oru divasathe korchu visheshangalum karyangalum include aakkittulla kunni video aanu. Appo video nikku ishtamaanengil aa like button ippo thanne press cheyyanum. കണ്ടുകൊണ്ടെങ്കിലും ബോംബുകൾ അങ്ങോട്ട് മറന്നു കൂട്ടോ, അതുകൊണ്ടാണ് ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് വീഡിയോ കണ്ടാലോ. പതിവ് പോലെ നമ്മളുടെ രാവിലത്തെ സുന്ദരമായ കാഴ്ചകൾ തന്നെയാണ്. സൂര്യൻ ഉദിച്ചു തുടങ്ങിയിരിക്കുന്നു. രാവിലത്തെ ഈ മനോഹര കാഴ്ചകൾ ഒരിക്കലും ഞാൻ മിസ്സാക്കാറില്ല. എത്ര തിരക്കാണെങ്കിലും ഒന്ന് നോക്കൂ കേട്ടോ. പിന്നെ വീഡിയോ എടുക്കുന്ന ദിവസമാണെങ്കിൽ പ്രത്യേകിച്ച് അത് നോക്കി അതിൻ്റെ നല്ല നല്ല വ്യൂ നോക്കിയിട്ട് നിങ്ങൾക്ക് എത്തിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പം അതൊക്കെ നോക്കിയതിന് ശേഷം ചായ ഉണ്ടാക്കൽ പരിപാടി തുടങ്ങിയാൽ, അപ്പോൾ നമ്മുടെ ഗ്ലാസ് ജാറിൽ ചായ ഇങ്ങനെ തിളക്കുന്നത് കാണാൻ നിങ്ങൾക്കും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്നൊന്നും ഗ്ലാസ് ജാറിൽ ചായ ഉണ്ടാക്കാറില്ല. ഇതേപോലെ വീഡിയോ എടുക്കുന്ന ദിവസം നല്ലൊരു മൂഡുള്ള ദിവസമൊക്കെയാണ് ഇങ്ങനെ ഗ്ലാസ് ജാറിൽ ചായ ഉണ്ടാക്കാം. പ്രത്യേകിച്ച് അങ്ങനെ ഇതൊന്നുമില്ല കേട്ടോ. ഉപയോഗിക്കാൻ നമുക്ക് എളുപ്പം തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. എന്നാലും ചില ദിവസം നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ സാധാ ചായപാത്രത്തിൽ തന്നെയാണ് വെക്കാറ്. അതും നമ്മൾ ഇടയ്ക്ക് യൂസ് ചെയ്യും, ഇതും എടുക്കും കേട്ടോ. അപ്പം കിച്ചണിലുള്ള പ്ലാന്റ്സ് ഒക്കെ ഇതാ ഈ വാഷിംഗ് മെഷീൻ വെച്ച ഏരിയയിലുള്ള ആ വിൻഡോൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ഈ പുല്ലിൽ നിൽക്കുന്നത് കാണാൻ രസമാണ് കേട്ടോ. ഓരോ ഏരിയകളിൽ നോക്കുമ്പോഴും നമുക്ക് സമാധാനം വേണം. അതിനായിരിക്കണം നമ്മളെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പ്രയത്നിക്കേണ്ടത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് ഈ വക കാര്യങ്ങളൊക്കെ കേട്ടോ കേട്ടോ. അപ്പോൾ സൂര്യരശ്മികൾ മുഴുവനായിട്ടും നമ്മുടെ കിച്ചണിലേക്ക് തന്നെ വരും കേട്ടോ. ജനൽ വഴി നമ്മുടെ ടൈലിലും പുല്ലിലും ചെടികളിലും ഒക്കെ ആയിട്ട് രാവിലത്തെ വൈറ്റമിൻ ഡി നമുക്ക് കിട്ടും. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ്. അപ്പോൾ ഇനി നമ്മുടെ മോർണിംഗ് പരിപാടികളിൽ ഫസ്റ്റായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ ഒരു ഫോൺ ഓൺ ചെയ്ത് വെക്കാറുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മോട്ടിവേഷൻസ് വെക്കും, ചിലപ്പോൾ എന്തെങ്കിലും ദുഃഖം ആവും, അല്ലെങ്കിൽ നല്ലൊരു ഓരോ ദിവസവും ഓരോ വൈബായിരിക്കും കേട്ടോ. ചില ദിവസം നല്ല ഹിന്ദി പാട്ട് കേൾക്കാനൊക്കെ ആയിരിക്കും, ചിലപ്പം തമിഴ് കേൾക്കും, ചിലപ്പം മലയാളം ഓൾഡ് മെലഡി സോങ്സ് കേൾക്കും, ചിലപ്പം എന്താ പറയുക നമ്മളുടെ ആ ഒരു ഓർമ്മക്കായി എന്നൊക്കെയുള്ള ആൽബങ്ങളുണ്ടല്ലോ, ആ മലയാളം ആൽബം സോങ്സ് അതൊക്കെ കേൾക്കും കേട്ടോ. അപ്പം ഇങ്ങനെ ഓരോ ദിവസവും ഓരോരോ വ്യത്യാസങ്ങളിലാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ചില ദിവസം എനിക്ക് ഭയങ്കരമായിട്ട് തെക്കുവ കൂടും, അന്ന് മൊത്തത്തിൽ പിന്നെ മൊത്തം ആ വക കാര്യങ്ങളായിരിക്കും. ചില ദിവസം പറ്റ അലമ്പായിരിക്കും, അന്നത്തെ കാര്യം പറയാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ ഇതാ ചായ ഒക്കെ തിളച്ച് ഉപ്പൊടിയൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് എടുക്കുകയാണ്. ആ മധുരമില്ലാത്ത ചായ കുടിക്കുകയെന്ന് വെച്ചാൽ ഒരു നാലഞ്ച് ദിവസം നല്ല പാടേനു. അഞ്ചാമത്തെ ദിവസം ഈ തേയിലവെള്ളത്തിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ മധുരം ഇട്ടാൽ മാത്രമല്ല അതിന് ടേസ്റ്റ് ഉള്ളത്, ശരിക്കും നമുക്ക് ഒരു റിഫ്രഷിങ് ഫീലും ഒരു റിലാക്സേഷനൊക്കെ തരാൻ പറ്റിയിട്ടുള്ളൊരു സംഭവം തേയിലാണ്. മധുരം അതിൻ്റെ ഒരു ഭാഗമായി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരിക്കും ആ ചായ കുടിക്കുമ്പോൾ തന്നെ ആ ഒരു സന്തോഷം കിട്ടുന്നുണ്ട്. മധുരം വെറുതെ നമ്മൾ കുത്തി കലക്കുന്നു എന്നുള്ളൂ, നമ്മളുടെ ശീലിപ്പ് അങ്ങനെ ആയതുകൊണ്ട് നമ്മളത് ചെയ്തു പോകുന്നു എന്നുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ വീട്ടിൽ മധുരം ഇടുന്ന സമയത്ത് അതിൻ്റെ അളവ് കുറച്ച് കുറച്ചിട്ട് ഇപ്പം തന്നെ കുട്ടികളെ ശീലിപ്പിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും കേട്ടോ. കുറച്ച് മധുരം കുറയുമ്പോൾ കുട്ടികളായാലും ഹസ്ബൻഡായാലും ഒക്കെ പറയും ഇച്ചിരി കൂടെ മധുരം ഇടുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് കൊടുക്കുകയാണെങ്കിലും നല്ലതായിരിക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ മധുരം ഇല്ലാത്ത ചായ നമ്മൾ കുറേ അങ്ങോട്ട് കുടിക്കില്ല കേട്ടോ, വേഗം സ്റ്റോപ്പാക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് വരും. അപ്പം അതന്നെയാണ് എന്തുകൊണ്ടും നമ്മുടെ ഹെൽത്തിന് നല്ലത്. അപ്പം ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് രീതി നമ്മളായാലും നമ്മുടെ മക്കളായാലും ഒക്കെ ശീലിപ്പിക്കുന്നത് നല്ലതാണ്, ഭാവി തലമുറ ഭദ്രമായിട്ട് ആരോഗ്യമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. രാവിലെ അരിയൊക്കെ അരച്ചിട്ട് ഓട്ടട ചൂടാനുള്ള മാവ് റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓട്ടട ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇതേപോലെ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ മിക്സാക്കി എടുക്കാറുണ്ട്. അപ്പോൾ ഓട്ടട ഒന്നുകൂടി സോഫ്റ്റ് ആയിരിക്കും, നല്ലതുപോലെ പൊള്ളി വരികയും ചെയ്യും കേട്ടോ. പിന്നെ കുറച്ച് അധികം തേങ്ങ ചിരവിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധിക ദിവസം തേങ്ങ അങ്ങനെ ചേർക്കില്ല, കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ചേർക്കുള്ളൂ കേട്ടോ. റിസ്ക് എടുത്തിട്ട് പോയി പൊളിച്ച് ചേർക്കുന്ന പരിപാടിയൊന്നുമില്ല, എന്തൊക്കെയാണോ കയ്യിലുള്ളത് അതൊക്കെ വെച്ചിട്ട് അന്നത്തെ ദിവസം അങ്ങോട്ട് സെറ്റാക്കുക, അതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പോളിസി. ഇന്നതിൽ ഇന്ന ഐറ്റം ആണെന്ന് അങ്ങനെ പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഞാൻ ഇച്ചിരി ഓയിലാക്കി കൊടുക്കുന്നുണ്ട്, നല്ലൊരു ടേസ്റ്റും അതേപോലെ നല്ലൊരു മോയ്സ്ചറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ.
ഇത്രയും ഭംഗിയിൽ തുടങ്ങിയ ഒരു ദിവസത്തിലെ കുറച്ച് ഫ്ലോപ്പ് ഐറ്റംസുകളാണ് ഞാനിന്ന് കാണിക്കുന്നത്. രാവിലെ തന്നെ എന്തോ ഷെയർല വന്നത്, പക്ഷേങ്കിൽ തൊട്ടതെല്ലാം പൊന്നാക്കുക എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ തൊട്ടതെല്ലാം കൊളാവുക എന്ന് പറഞ്ഞ പോലത്തെ ഒരു ദിവസമായിരുന്നു കേട്ടോ. രാവിലെ വന്നിട്ട് ഓട്ടാട എന്തോ പഠിച്ചുകൊണ്ട് സഹായത്തോടെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. കുത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി, എന്നാലും വലിയ അലമ്പില്ലാത്ത കിട്ടിയിട്ടു. അപ്പം ഇതല്ല പ്രശ്നം. ഓട്ടടയ്ക്ക് ഞാനൊരു ഒരു അട്ടിപൊളി ചട്നി മാറ്റൊരു ചമ്മന്തി മാറ്റൊരു സംഭവം ഉണ്ടാക്കുന്നുണ്ട്. അത് ഓക്കെ ആണ്, പക്ഷെ അതിൻ്റെ ചെറിയ ഒരു സംഭവം പറ്റി അത് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പം അടുത്ത ഓട്ടടയും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്നലെ നമ്മൾ നമ്മളുടെ കൈപ്പങ്ങ ചെറുതായി വട്ടത്തിൽ അരിഞ്ഞത് മഞ്ഞൾ വെള്ളത്തിൽ മുളകും ഉപ്പും ചേർത്തിട്ട് തിളപ്പിച്ച് വേവിച്ച് വെച്ചിട്ടുള്ളത് ഒരു ദിവസം വെയിലത്ത് വെച്ചിട്ടുള്ളതായിരുന്നു. അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്നിപ്പം നേരെ വെളുത്തപ്പം വീണ്ടും അടിപൊളി വെയിൽ തന്നെയാണ്. അപ്പോൾ പിന്നെ വേഗം കൊണ്ടുപോയി വെച്ചാൽ രണ്ട് ദിവസം കൊണ്ട് തന്നെ നമുക്ക് കൈപ്പങ്ങ വറ്റിൽ റെഡി ആവും കേട്ടോ. നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കൂട്ടാനില്ലാത്ത സമയത്തും സൈഡായിട്ടൊക്കെ നമുക്ക് അത് രണ്ടെണ്ണം എടുത്ത് വെളിച്ചെണ്ണയിലേക്ക് ഇടുകയാണെങ്കിൽ നല്ലതുപോലെ ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. രാവിലെ തന്നെ കൈപ്പങ്ങ വെയിലത്ത് വെച്ചപ്പം കാക്ക അതിയായ ആഗ്രഹത്തിൽ വന്നതാണ്. വലിയ ഇറച്ചിയോ മീനോ ഒറ്റ ഉണക്കാൻ വെച്ചാൽ അതേ ഫീലിലിട്ടാണ് വന്ന് നോക്കിയപ്പോഴാണ് കാക്കക്ക് മനസ്സിലായത് അത് കൈപ്പങ്ങയാണെന്ന്. വേഗം അത് സ്ഥലം കാലിയാക്കിയിട്ടോ. ഇനിയാണ് ഞാൻ ആ സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. ഞാൻ ഉണ്ടാക്കിയതിൽ യാതൊരു കുഴപ്പവും സംഭവിച്ചില്ല. ഞാൻ ഇട്ട ഐറ്റംസിൽ ഒന്ന് തന്നെ ചതിച്ചു, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ആദ്യം വറ്റൽ മുളക് ഈ വാരിയിടലാണ് എന്നെ പറ്റിച്ചത്. അപ്പോൾ നല്ല എരിവുള്ള വറ്റൽ മുളകാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചധികം എമൗണ്ട് കൂടുതലാണ്. അതുകൊണ്ട് അത്യാവശ്യം നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ, പക്ഷേ കുട്ടികൾക്ക് അങ്ങനെ കഴിക്കാൻ പറ്റില്ലല്ലോ. എന്നാലും ഒരു അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചൊക്കെ ചെയ്തു. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളെ കയ്യിലുള്ള സംഭവത്തിന് എരിവുണ്ടോ പുളിയുണ്ടോ കാര്യത്തിലൊക്കെ കുറച്ച് നമ്മൾ ബോധേടാവണത് നല്ലതായിരിക്കും കേട്ടോ. എനിക്ക് എത്ര ബോധം വന്നാലും ചിലപ്പോൾ എനിക്കൊരു ആ കല്ലി ബില്ലി പരിപാടി ഉണ്ട് കേട്ടോ, അങ്ങനെ ഇട്ടതാണ് ഇത്രയും മുളക്. പിന്നെ വെളുത്തുള്ളി അതേപോലെ ചുവന്നുള്ളി ഇതേപോലെ തൊലി കളഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വയറ്റിയെടുക്കുകയാണ്. അതിൻ്റെ പച്ചച്ചുവ ഒന്ന് മാറി വരുന്നത് ഒരു 2-4 മിനിറ്റ് നമുക്കൊന്ന് വയറ്റിയെടുക്കാം. പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ അതോടെ ചേർത്തിട്ട് ഒന്ന് വയറ്റിയിട്ടെടുക്കാം. പിന്നെ നമ്മളെ ഈ ഒരു ചട്നിക്ക് നല്ലൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു തക്കാളി കഷ്ണങ്ങളാക്കിയത് അതോടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് വയന്ന് കിട്ടിയാൽ മതി, ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടുന്ന വരെ ഒന്ന് വയറ്റിയെടുക്കാം. വേണമെങ്കിൽ ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് സോഫ്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതാ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ഒരു അല്പം ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് കറക്കിയെടുത്താൽ ഇതാ സംഭവം റെഡിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എരിവ് കുറച്ച് കുറഞ്ഞാൽ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുളി ഇത്തിരി കുറവുള്ളത് പോലെ തോന്നി. അപ്പോൾ ഞാനൊരു 1/2 ലെമൺ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഓട്ടാടയിലേക്ക് ഇത് കുത്തി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. എരിവ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് വറ്റൽ മുളക് 1-2-3 അങ്ങനെ നമ്മളെ എരിവിനനുസരിച്ച് എടുക്കുക. നമ്മളെ കയ്യിലുള്ള മുളക്ക് എരിവുള്ളതാണോ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയതും ഉണ്ടാക്കാൻ ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം നമ്മളെ ചോറുണ്ടാക്കൽ പരിപാടി ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ രാവിലെ ചോറ് വേണം. അപ്പോൾ ഞാൻ വേഗം പുറത്ത് നല്ല വെയിലാണ്, അടിപൊളി വെയിലിട്ടും മുഖമൊക്കെ ഇങ്ങനെ പുള്ളി പോകണം അതേ വെയിലാണ്. ആയി വരുന്നേ ഉള്ളൂ, പക്ഷേ രാവിലത്തെ വെയിൽ തന്നെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, നല്ല ഇതാണ്. അപ്പം ഏകദേശം ഒരു 8:30 ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വേഗം തന്നെ തീ പിടിപ്പിച്ചിട്ട് ചോറിനുള്ള അരി അടുപ്പത്ത് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പോൾ വെയിലായതുകൊണ്ട് തന്നെ വിറകൊക്കെ നല്ലോ കത്തും, അതുകൊണ്ട് ഒരു ഇഷ്ടമാണ് കേട്ടോ തീ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചോറിന് വെള്ളമൊക്കെ വെച്ചിട്ട് അരിയൊക്കെ ഇട്ട് തീയൊക്കെ നല്ലോണം കത്തിച്ചിട്ട് ഇതാ കയറിപ്പോരാണ് കേട്ടോ. ഈ മരം പോയതോടുകൂടി ശരിക്കും ഞങ്ങൾ പഠിച്ചു. അത്യാവശ്യം നല്ല അടിപൊളി വെയിലാണ്, ശരിക്കും സഹിക്കാൻ പറ്റില്ല, ഈ ഭാഗത്തേക്ക് ഇറങ്ങാനേ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സംഭവങ്ങളൊക്കെ വൈകുന്നേരത്തേക്ക് മാറ്റിയിട്ടുള്ളത് കേട്ടോ. അപ്പം ചായകുടിയും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു. അവസാനത്തെ ഓട്ടാടതാട്ടോ, ഞാൻ ഇതിൽ വെച്ചിട്ട് അടിച്ച് തീയൊക്കെ ഓഫ് ചെയ്ത് പോയതായിരുന്നു. അതോടെ മാറ്റി വെച്ചിട്ട് കിച്ചൺ ഒന്ന് ക്ലീനാക്കി എടുക്കട്ടെ. ഇത്തിരി ആകുമ്പോഴേക്കും പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്ന് സ്ഥലത്ത് നിന്ന് എടുത്ത് മാറ്റി ഒക്കെ ഒന്ന് ക്ലീൻ ആക്കുകയാണെങ്കിൽ വലിയൊരു തലവേദന ഉണ്ടാവില്ല. അപ്പോൾ അതാ രാവിലത്തെ ഐറ്റംസുകൾ മൊത്തത്തിൽ ഒന്ന് കഴുകി വെക്കണം. ഇനിയിപ്പം ലുലൂബിനെ മാറ്റി ഒരുക്കി ഒന്ന് സെറ്റാക്കിയിട്ട് ഓളെ പറഞ്ഞേക്കണം. അപ്പം ഇന്നലെ ആപ്പിൾ കൊണ്ടുവന്നത് അവൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതന്നെ വേണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശി. അപ്പം അത് ഒരെണ്ണം എടുത്തിട്ട് കഴുകി ഇതാ നമ്മുടെ ആപ്പിൾ കട്ടറിൽ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഈ ആപ്പിൾ കട്ടർ ഉണ്ടായാലും നമുക്ക് ഈസിയാണ് കേട്ടോ, പ്രത്യേകിച്ച് ടാസ്ക്കൊന്നും ഇല്ല. പെട്ടെന്ന് തന്നെ നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കാനും കുട്ടികൾക്കൊക്കെ കഴിക്കാനും നമുക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒക്കെ ഈസിയാണ് കേട്ടോ ഈ ഒരു സംഭവം വെച്ച്. രാവിലെ ആദ്യം സഞ്ജു മദ്രസ് പോകും, അത് കഴിഞ്ഞാൽ പിന്നെ സുറുമീ സ്കൂളിൽ പോകും, പിന്നെ നോഷുവിനെ പറഞ്ഞേക്കണം. അത് കഴിഞ്ഞിട്ട് ഇതാ ലുലുബിനെ ഒന്ന് സെറ്റാക്കുമ്പോഴേക്കും സഞ്ജു മദ്രസ് വിട്ട് വരും. പിന്നെ ഓന സ്കൂളിലേക്ക് വിട്ടിട്ട് വേണം ലുലുബിനെ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഏകദേശം ഒരു 10 ആകുമ്പോഴത്തേനും ഫുള്ള് എല്ലാവരും പോയിട്ട് ഞാനൊന്ന് ഫ്രീ ആവുള്ളൂ കേട്ടോ. ആ സമയം കുറച്ചേരൊന്ന് റിലാക്സ് ആക്കിയിട്ടായിരിക്കും.
പിന്നെ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഫ്രീ ആണ്, നമ്മളൊന്ന് ശ്രദ്ധിച്ചും സഹകരിച്ചിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ ഫ്രീ ആയിട്ടിരിക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളിലേക്ക് നീങ്ങാം. അങ്ങനെ കുറേ ഐറ്റംസ് സമയമുള്ള സമയങ്ങളാണ്. അപ്പം ഏകദേശം കിച്ചണും അതേപോലെ നമ്മളെ ബെഡ്റൂംസും കാര്യങ്ങളൊക്കെ നീറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ചോറ് റെഡി ആയിട്ടുണ്ട്, അപ്പോഴേക്കും ചോറൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം ദാ ഈ ഒരു മീനുണ്ട് കേട്ടോ, അത് ശ്രാവ് മീനാണ്. ഇത് ന്യൂഷി എവിടെ കണ്ടാലും വാങ്ങേണ്ടി വരും, ഇവിടെ കുട്ടികൾക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല. പക്ഷേ ഇനിയിപ്പോൾ അത് വെച്ചിട്ട് കറി ഉണ്ടാക്കാൻ നിന്ന് ഓൾറെഡി മടിയാണ്, പുറത്ത് അടിപൊളി വെയിലാണ്. വാഷ് ചെയ്തതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഉണങ്ങി വരും കേട്ടോ, അത്രയ്ക്കും വെയിലാണ്. അപ്പം ഞാൻ എന്തായാലും കറി ഉണ്ടാക്കണമല്ലോ, അപ്പം വേഗം ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ മടിയുള്ള സമയത്ത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ. അത് വേഗം ചട്ടിയിലേക്ക് ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് പൊടികളും എല്ലാം ഇട്ട് കൊടുത്ത് ഉപ്പും ചേർത്ത് വെളിച്ചെണ്ണയും ചേർത്ത് കൈവച്ചിട്ട് നല്ലവും ഞരടിയിട്ട് അങ്ങനെ വേവിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുള്ള അങ്ങനത്തെ കറിയില്ലേ, നമ്മളുടെ ഈസി പിസി ആയിട്ടുള്ള റെസിപ്പി അതാണ്. കറിയിലേക്ക് ഞാൻ കരുതി കൂട്ടി മുളക് കുറച്ചേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, കാരണം രാവിലത്തെ ചട്നി അവിടെ ബാക്കിയിരിക്കുന്നുണ്ട്. നമ്മുടെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പിന്നെ വറ്റൽ മുളകും കാണല്ലോ, അതുകൊണ്ട് തന്നെ ആ കറി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ കറി നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അത് വെറുതെ കളയേണ്ട ആവശ്യമില്ലല്ലോ, എരിവ് കൂടുതലായതുകൊണ്ട് തന്നെ എല്ലാവരും വല്ലാണ്ടൊന്നും കഴിച്ചിട്ടില്ല, കുറച്ചധികം തന്നെ ബാക്കിയാണ് കേട്ടോ. അപ്പം അത് അതിലേക്ക് ഒഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബാക്കിയുള്ള കുറച്ച് മീന് അതേപോലെ ഉപ്പുമുളകും ചെറുനാരക നീരൊക്കെ വെച്ചിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കായം പുരട്ടി വെക്കുകയാണ് കേട്ടോ. കറി അപ്പുറത്ത് തിളക്കുന്നുണ്ട്. ഇനിയിപ്പം കുട്ടികൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഇത് ഇഷ്ടമില്ല എന്ന്, അപ്പോൾ അവർക്ക് കുറച്ച് ചിക്കൻ്റെ പീസസ് ഓൾറെഡി നമ്മൾ തലേന്ന് ദിവസം ബ്രോസ്റ്റഡ് ഉണ്ടാക്കിയപ്പോൾ അതിന് രണ്ട് മൂന്നാല് പീസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഉച്ചയ്ക്ക് ഒരു 12:30 മക്കളെ എക്സാം കഴിഞ്ഞിട്ട് വരും, ആ സമയം നല്ല വിശന്നിട്ടായിരിക്കും വരിക, അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമില്ലാത്ത കറിയാകുമ്പോൾ ഒരു സങ്കടമൊക്കെ വരുമല്ലോ, അപ്പം അതൊന്ന് വരണ്ട. നമ്മളിപ്പോൾ ഉണ്ടല്ലോ ഉള്ള സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൾക്ക് ഞാൻ ബ്രോസ്റ്റഡ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം കറിയിലേക്ക് ഞാൻ ചട്നി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് വീണ്ടും തിളപ്പിച്ചിട്ട് ഇതിലേക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഒരു സാധാ കറിയാണ് കേട്ടോ. ഈ ശ്രാവ് മീൻ ഇഷ്ടമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, ഇവിടെ ഇപ്പൊക്ക് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ശ്രാവ് ഇവിടെ കാണുമ്പോഴും ദോഷം വാങ്ങിച്ചു വരുന്നതാണ്, അവിടേക്ക് വാങ്ങുമ്പോൾ എങ്ങനെയായാലും ഇവിടേക്ക് ഇച്ചിരി വാങ്ങണതാണ് കേട്ടോ. മടിച്ച് മടിച്ച് വെച്ചുകൊണ്ടതാണോ അതോ ഇനി രാവിലത്തെ ആ ഒരു മുളക് ചട്നി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടാണോ, ഇനിയിപ്പം മീനിന് ഫ്ലേവർ കുറഞ്ഞിട്ടാണോ എന്താ അറിയില്ല, ഈ മീൻ കറി ഒരു ടേസ്റ്റും ഇല്ലേനു കേട്ടോ. സാധാരണ ശ്രാവ് മീന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, ആ ടേസ്റ്റൊക്കെ ഇതിന് കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ ഓൾറെഡി ഇവിടെ മക്കൾക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഇന്നത്തെ റെസിപ്പീസ് മൊത്തം ഫ്ലോപ്പ് ചെയ്യുന്നു. മൊത്തം മീൻസ് നമുക്ക് ടേസ്റ്റ് ഹെവി ടേസ്റ്റ് ഇല്ലേനു. ഞാൻ എൻ്റെ ദൗത്യം തീർത്തിട്ടുണ്ടായിരുന്നു, ചോറെടുത്തു പിന്നെ അതേപോലെ ശ്രാവ് കറി ഇട്ടു, ഫ്രൈ ആക്കിയിട്ടുള്ള ശ്രാവും എടുത്തിട്ട് ഞാൻ ചോറേക്കാണ്. മക്കൾക്ക് ഞാൻ പറഞ്ഞല്ലോ ചിക്കന് ഓൾറെഡി ഉണ്ട്, പിന്നെ ഒരു താളിപ്പൂ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എവിടേക്കാ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നറിയില്ല, ചില ദിവസങ്ങൾ ഇങ്ങനെ ആവാറുണ്ട്, ചില ദിവസം നല്ല അടിപൊളിയായിട്ട് വരാറുണ്ട്, പ്രതീക്ഷിക്കാതെ നല്ല അടിപൊളിയായിട്ടുള്ള ദിവസങ്ങൾ വരാറുണ്ട്. അതൊക്കെ ഓരോരോ മാറ്റങ്ങൾ എല്ലാവരുടെ ജീവിതത്തിൽ വരുന്നതായിരിക്കുമല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ന് പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും, അതുവരേക്കും എല്ലാവരോടും ബൈ, താങ്ക് യു.